എല്ലാവർക്കും ക്വിക്ക് പി എസ് സി ജി കെയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കേരള ചരിത്രം എന്ന വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഇതിൽ നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ഡച്ച് ആധിപത്യത്തെക്കുറിച്ചും അതുപോലെ ഡച്ചുകാരുടെ പ്രധാന സംഭാവനയായ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചും പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന പോയിന്റുകളാണ്. കൂടാതെ പെരുമ്പടപ്പ് സ്വരൂപത്തെക്കുറിച്ചുള്ള കുറച്ച് അറിവുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ്, കേരളത്തിലെത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ. കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ പ്രൊട്ടസ്റ്റന്റ് വിഭാഗവും ഡച്ചുകാരാണ്. നെതർലാൻഡ്സിലെ ജനങ്ങളാണ് ഡച്ചുകാർ എന്നറിയപ്പെടുന്നത്. നെതർലാൻഡ്സിന്റെ പഴയ പേരാണ് ഹോളണ്ട്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1602 ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരാണ്. ഇനി നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടി നോക്കാം. കേരളത്തിലെത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ. കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ പ്രൊട്ടസ്റ്റന്റ് വിഭാഗവും ഡച്ചുകാരാണ്. നെതർലാൻഡ്സിലെ ജനങ്ങളാണ് ഡച്ചുകാർ എന്നറിയപ്പെടുന്നത്. നെതർലാൻഡ്സിന്റെ പഴയ പേരാണ് ഹോളണ്ട്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1602 ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഡച്ചുകാർ ആദ്യമായി കേരളത്തിലെത്തിയ സ്ഥലം കണ്ണൂരാണ്. 1604 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി കേരളത്തിലെത്തിയ ആദ്യത്തെ ഡച്ചുകാരനാണ് സ്റ്റീവൻ വാൻഡർ ഹേഗൻ. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യമായി വ്യാപാര ഉടമ്പടിയിൽ ഏർപ്പെട്ടത് സാമൂതിരിയുമായിട്ടാണ്. ഇത് 1604. ഇന്ത്യയിൽ ഡച്ചുകാർ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണത്താണ്. ഇത് 1605. ഇതാണ് ഡച്ചുകാരുടെ ആദ്യ വ്യാപാര കേന്ദ്രം. ഇത് ആന്ധ്രാപ്രദേശിലാണ്. നമുക്ക് ഈ പോയിന്റുകളെല്ലാം ഒന്നുകൂടെ നോക്കാം. ഡച്ചുകാർ ആദ്യമായി കേരളത്തിലെത്തിയ സ്ഥലം കണ്ണൂരാണ്. 1604 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി കേരളത്തിലെത്തിയ ആദ്യത്തെ ഡച്ചുകാരനാണ് സ്റ്റീവൻ വാൻഡർ ഹേഗൻ. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യമായി വ്യാപാര ഉടമ്പടിയിൽ ഏർപ്പെട്ടത് സാമൂതിരിയുമായാണ്. ഇത് 1604. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇന്ത്യയിൽ ഡച്ചുകാർ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണത്താണ്. ഇത് 1605 സ്ഥാപിച്ചത്. ഇതാണ് ഡച്ചുകാരുടെ ആദ്യ വ്യാപാര കേന്ദ്രം. ഇത് ആന്ധ്രാപ്രദേശിലാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ആദ്യമായി പിടിച്ചെടുത്ത സ്ഥലം കൊല്ലമാണ്. പിടിച്ചെടുത്ത വർഷം 1658. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് സെന്റ് ആഞ്ചലോ കോട്ട പിടിച്ചെടുത്ത വർഷം 1663. ഡച്ചുകാരിൽ നിന്ന് സെന്റ് ആഞ്ചലോ കോട്ട വിലയ്ക്ക് വാങ്ങിയ രാജവംശമാണ് അറയ്ക്കൽ രാജവംശം. ഇത് 1772. ഇനി നമുക്ക് ഒന്നും കൂടി ഈ പോയിന്റുകളൊന്ന് നോക്കാം. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ആദ്യമായി പിടിച്ചെടുത്ത സ്ഥലം കൊല്ലം ആണ്. പിടിച്ചെടുത്ത വർഷം 1658. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. അതുപോലെ തന്നെ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് സെന്റ് ആഞ്ചലോ കോട്ട പിടിച്ചെടുത്ത വർഷം 1663. ഡച്ചുകാരിൽ നിന്ന് സെന്റ് ആഞ്ചലോ കോട്ട വിലയ്ക്ക് വാങ്ങിയ രാജവംശമാണ് അറയ്ക്കൽ രാജവംശം. ഇത് 1772. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ അഴീക്കോട് സന്ധി ഒപ്പുവെച്ച വർഷം 1661. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ഡച്ചുകാരാണ്. ഇത് 1744. കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശം പള്ളിപ്പുറമാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഡച്ചുകാർ 18-ാം നൂറ്റാണ്ടിൽ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവാ കോട്ട. ഇത് ഫോർട്ട് വില്യംസ് കോട്ട എന്നും അറിയപ്പെടുന്നു. ഇത് 1714. നമുക്ക് ഈ പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ അഴീക്കോട് സന്ധി ഒപ്പുവെച്ച വർഷം 1661.
കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ച ഡച്ചുകാരാണ്. ഇത് 1744 നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശം പള്ളിപ്പുറമാണ്. ഡച്ചുകാർ 18th century ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവാ കോട്ട. ഇത് ഫോർട്ട് വില്യംസ് കോട്ട എന്നും അറിയപ്പെടുന്നു. ഇത് 1714 നിർമ്മിച്ചത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. 1691 വൈദേശിക ആധിപത്യത്തിനെതിരായ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ഡച്ചുകാരുമായി സാമൂതിരി ആദ്യമായി സഖ്യം ചേർന്ന യുദ്ധമാണ് വെട്ടം യുദ്ധം. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ക്ഷേത്രം കൈവശപ്പെടുത്തി കൊള്ളയടിച്ച വിദേശ ശക്തിയാണ് ഡച്ചുകാർ. ഇത് 1649. 1716 ഗുരുവായൂർ ക്ഷേത്രം കൊള്ളയടിച്ച് നശിപ്പിച്ചത് ഡച്ചുകാരാണ്. നമുക്ക് ഈ പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. 1691 വൈദേശിക ആധിപത്യത്തിനെതിരായ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ഡച്ചുകാരുമായി സാമൂതിരി ആദ്യമായി സഖ്യം ചേർന്ന യുദ്ധമാണ് വെട്ടം യുദ്ധം. തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ക്ഷേത്രം കൈവശപ്പെടുത്തി കൊള്ളയടിച്ച വിദേശ ശക്തികളാണ് ഡച്ചുകാർ. ഇത് 1649. 1716 ഗുരുവായൂർ ക്ഷേത്രം കൊള്ളയടിച്ച് നശിപ്പിച്ചത് ഡച്ചുകാരാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഡച്ചുകാരിൽ നിന്നും 1789 ധർമ്മരാജ അഥവാ കാർത്തിക തിരുനാൾ രാമവർമ്മ വിലയ്ക്ക് വാങ്ങിയ കോട്ടകളാണ് പള്ളിപ്പുറം കോട്ടയും കൊടുങ്ങല്ലൂർ കോട്ടയും. അടുത്ത പോയിന്റിലേക്ക് പോകാം. കേരളത്തിലെ ഡച്ച് ശക്തിയുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചടി യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കുളച്ച യുദ്ധം നടന്ന വർഷം 1741 ആഗസ്റ്റ് 10. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മാവേലിക്കര ഉടമ്പടിയാണ്. നമുക്ക് ഒന്നുകൂടി പോയിന്റുകൾ നോക്കാം. ഡച്ചുകാരിൽ നിന്നും 1789 ധർമ്മരാജ അഥവാ കാർത്തിക തിരുനാൾ രാമവർമ്മ വിലയ്ക്ക് വാങ്ങിയ കോട്ടകളാണ് പള്ളിപ്പുറം കോട്ടയും കൊടുങ്ങല്ലൂർ കോട്ടയും. കേരളത്തിലെ ഡച്ച് ശക്തിയുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചല് യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കുളച്ചല് യുദ്ധം നടന്ന വർഷം 1741 ആഗസ്റ്റ് 10. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ മാവേലിക്കര ഉടമ്പടി ഒപ്പുവച്ച വർഷം 1753 ഓഗസ്റ്റ് 15. ചെറു രാജ്യങ്ങളുടെ ആഭ്യന്തരകാര്യങ്ങളിൽ ഇടപെടില്ല, തിരുവിതാംകൂറിൻ്റെ ശത്രുക്കളുമായി സഖ്യമുണ്ടാക്കില്ല എന്നതാണ് ഈ ഉടമ്പടി. തിരുവിതാംകൂർ രാജാവും ഡച്ച് കമ്പനിയുമായി മാവേലിക്കരയിൽ ഒപ്പിട്ട മാവേലിക്കര ഉടമ്പടി എന്ന കരാറിൻ്റെ സ്മരണാർത്ഥം ഡച്ചുകാർ സമർപ്പിച്ചതാണ് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സ്തംഭവിളക്ക്. നമുക്ക് ഒന്നുകൂടി പോയിന്റുകൾ നോക്കാം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ മാവേലിക്കര ഉടമ്പടി ഒപ്പുവച്ച വർഷം 1753 ആഗസ്റ്റ് 15. ചെറു രാജ്യങ്ങളുടെ ആഭ്യന്തരകാര്യങ്ങളിൽ ഇടപെടില്ല, തിരുവിതാംകൂറിൻ്റെ ശത്രുക്കളുമായി സഖ്യമുണ്ടാക്കില്ല എന്നതാണ് ഈ ഉടമ്പടി. തിരുവിതാംകൂർ രാജാവും ഡച്ച് കമ്പനിയുമായി മാവേലിക്കരയിൽ ഒപ്പിട്ട മാവേലിക്കര ഉടമ്പടി എന്ന കരാറിൻ്റെ സ്മരണാർത്ഥം ഡച്ചുകാർ സമർപ്പിച്ചതാണ് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സ്തംഭവിളക്ക്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനായി നിയമിക്കപ്പെട്ടത് ഡിലനോയിയാണ്. ഡിലനോയിയുടെ ശവകുടീരം തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉദയഗിരി കോട്ട പണികഴിപ്പിച്ച വേണാട് രാജാവാണ് വീര രവിവർമ്മ. ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനായി നിയമിക്കപ്പെട്ടത് ഡിലനോയിയാണ്. ഡിലനോയിയുടെ ശവകുടീരം തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയെ സ്ഥിതി ചെയ്യുന്നു. ഉദയഗിരി കോട്ട പണികഴിപ്പിച്ച വേണാട് രാജാവാണ് വീര രവിവർമ്മ. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. കൊച്ചിയെ ഹോംലി ഹോളണ്ട് എന്ന് വിശേഷിപ്പിച്ചത് ഡച്ചുകാരാണ്. ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളാണ്
ഉപ്പ് നിർമ്മാണം, തുണി ചായം മുക്കൽ, തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈയുടെ വിതരണവും ഇതൊക്കെയാണ് ഡച്ചയുടെ പ്രധാന സംഭാവനകൾ. ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. കൊച്ചിയെ ഹോമിലി ഹോളണ്ട് എന്ന് വിശേഷിപ്പിച്ചത് ഡച്ചുകാരാണ്. ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളാണ് ഉപ്പ് നിർമ്മാണവും തുണിയിൽ ചായം മുക്കൽ, അതുപോലെ തന്നെ തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെ വിതരണവും. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനി നമുക്ക് അടുത്തായി നോക്കാനുള്ളത് ഡച്ചുകാരുടെ പ്രധാന സംഭാവനയായ ഹോർത്തോസ് മലബാറിക്കസിനെ കുറിച്ചാണ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തോസ് മലബാറിക്കസ്. ഇതിൻ്റെ രചനയ്ക്ക് വേണ്ടി വന്ന വർഷം 30. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തോസ് മലബാറിക്കസ്. ഹോർത്തോസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷ ലാറ്റിനാണ്. കേരളാരാമം എന്നറിയപ്പെടുന്നത് ഹോർത്തോസ് മലബാറിക്കസ് ആണ്. ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തോസ് മലബാറിക്കസ്. ഇതിൻ്റെ രചനയ്ക്ക് വേണ്ടി വന്ന വർഷം 30. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തോസ് മലബാറിക്കസ്. ഹോർത്തോസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷ ലാറ്റിനാണ്. കേരളാരാമം എന്നറിയപ്പെടുന്നത് ഹോർത്തോസ് മലബാറിക്കസ് ആണ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാമാണ്. ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടമാണ് 1678 മുതൽ 1703 വരെയുള്ള കാലഘട്ടം. ഹോർത്തോസ് മലബാറിക്കസ് രചിച്ചത് 12 ബാല്യങ്ങളായിട്ടാണ്. ഹോർത്തോസ് മലബാറിക്കസിൽ പരാമർശിക്കുന്ന സസ്യങ്ങളുടെ എണ്ണം 742. ഹോർത്തോസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം എന്നതാണ്. ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാമാണ്. ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം 1678 1703 ഇടയ്ക്കുള്ള കാലഘട്ടമാണ്. ഹോർത്തോസ് മലബാറിക്കസ് രചിച്ചത് 12 ബാല്യങ്ങളായിട്ടാണ്. ഹോർത്തോസ് മലബാറിക്കസിൽ പരാമർശിക്കുന്ന സസ്യങ്ങളുടെ എണ്ണം 742. ഹോർത്തോസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം എന്നതാണ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാറിക്കസ്. എന്നാൽ പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. ഇത് രചിച്ചത് ക്ലമന്റ് പിയാനിയസ് ആണ്. 1772 റോമിലാണ് ഇത് അച്ചടിച്ചത്. ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ മാറിപ്പോകരുത്. ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണറാണ് അഡ്മിറൽ വാൻറീഡ്. ഹോർത്തോസ് മലബാറിക്കസിന്റെ രചനയിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളി വൈദ്യനാണ് കിട്ടി അച്യുതൻ. ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാറിക്കസ്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ഇത് രചിച്ചത് ക്ലമന്റ് പിയാനിയസ് ആണ്. 1772 റോമിലാണിത് അച്ചടിച്ചത്. ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണറാണ് അഡ്മിറൽ വാൻറീഡ്. ഹോർത്തോസ് മലബാറിക്കസിന്റെ രചനയിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇട്ടി അച്യുതൻ്റെ കുരിയാല അഥവാ അസ്ഥിത്തറ സ്ഥിതി ചെയ്യുന്നത് ചേർത്തലയിലെ കടക്കരപ്പള്ളിയിലാണ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. 2011 കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച ഹോർത്തോസും ഇട്ടി അച്യുതനും സത്യവും മിഥ്യയും എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ കർത്താവ് എ.എൻ ചിദംബരനാണ്. ഹോർത്തോസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ് അഥവാ ഫാദർ മാത്യൂസ്. ഇനി ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇട്ടി അച്യുതന്റെ കുരിയാല അഥവാ അസ്ഥിത്തറ സ്ഥിതി ചെയ്യുന്നത് ചേർത്തലയിലെ കടക്കരപ്പള്ളിയിലാണ്. 2011 കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച ഹോർത്തോസും ഇട്ടി അച്യുതനും സത്യവും മിഥ്യയും
എന്ന വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എ എൻ ചിദംബരൻ ആണ്. ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ് അഥവാ ഫാദർ മാത്യൂസ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഹോർത്തോസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ജോൺ മാത്യൂസ് ആണ്. ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണറാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് എന്നിവർ. ഹോർത്തോസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പിൻ്റെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ സ്ഥാപനമാണ് കേരള സർവകലാശാല. ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഹോർത്തോസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ജോൺ മാത്യൂസ് ആണ്. ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണറാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് എന്നിവർ. ഹോർത്തോസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പിൻ്റെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ സ്ഥാപനമാണ് കേരള സർവകലാശാല. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കാർനറോ. അടുത്ത പോയിന്റിലേക്ക് പോവാം. ഹോർത്തോസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്തത് കെ എസ് മണിലാലാണ്. ഹോർത്തോസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങാണ്. അതുപോലെ തന്നെ ഹോർത്തോസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവസാനത്തെ വൃക്ഷം ആലാണ്. ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കാർനറോ. ഹോർത്തോസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്തത് കെ എസ് മണിലാലാണ്. ഹോർത്തോസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങാണ്. അതുപോലെ ഹോർത്തോസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവസാനത്തെ വൃക്ഷം ആലാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനി നമ്മൾ അടുത്തതായി നോക്കുന്നത് പെരുമ്പടപ്പ് സ്വരൂപത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാന പോയിന്റുകളാണ്. പോയിന്റുകളിലേക്ക് വരാം. കൊച്ചി രാജവംശം അറിയപ്പെട്ടിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപം എന്നാണ്. പെരുമ്പടപ്പിൻ്റെ ആദ്യ തലസ്ഥാനം വെന്നേരിയിലെ ചിത്രകൂടമാണ്. പെരുമ്പടപ്പിൻ്റെ പിൽക്കാല തലസ്ഥാനം മഹോദയപുരമാണ്. പ്രാചീനകാലത്ത് ഗോശ്രീ എന്നറിയപ്പെട്ടിരുന്നത് കൊച്ചിയാണ്. മാടരാജ്യം, കുറുസ്വരൂപം എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്നതും കൊച്ചിയാണ്. ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. കൊച്ചി രാജവംശം അറിയപ്പെട്ടിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപം എന്നാണ്. പെരുമ്പടപ്പിൻ്റെ ആദ്യ തലസ്ഥാനം വെന്നേരിയിലെ ചിത്രകൂടമാണ്. പെരുമ്പടപ്പിൻ്റെ പിൽക്കാല തലസ്ഥാനം മഹോദയപുരമാണ്. പ്രാചീനകാലത്ത് ഗോശ്രീ എന്നറിയപ്പെട്ടിരുന്നത് കൊച്ചിയാണ്. മാടരാജ്യം, കുറുസ്വരൂപം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് കൊച്ചിയാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് വരാം. കൊച്ചി രാജാവിൻ്റെ ഔദ്യോഗിക സ്ഥാനം അറിയപ്പെട്ടിരുന്നത് പെരുമ്പടപ്പ് മൂപ്പൻ എന്നാണ്. കൊച്ചി രാജാക്കന്മാർ സ്വീകരിച്ചിരുന്ന സ്ഥാനപ്പേരാണ് കോവിലധികാരികൾ. കൊച്ചി രാജ്യത്തെ പ്രധാന മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് പാലിയത്തച്ഛൻ എന്നാണ്. കൊച്ചി രാജവംശത്തിലെ ഏക വനിതാ ഭരണാധികാരിയാണ് റാണി ഗംഗാധര ലക്ഷ്മി. നമുക്ക് ഈ പോയിന്റ് ഒന്നും കൂടെ നോക്കാം. കൊച്ചി രാജാവിൻ്റെ ഔദ്യോഗിക സ്ഥാനം അറിയപ്പെട്ടിരുന്നത് പെരുമ്പടപ്പ് മൂപ്പൻ എന്നാണ്. കൊച്ചി രാജാക്കന്മാർ സ്വീകരിച്ചിരുന്ന സ്ഥാനപ്പേരാണ് കോവിലധികാരികൾ. കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് പാലിയത്തച്ഛൻ എന്നാണ്. കൊച്ചി രാജവംശത്തിലെ ഏക വനിതാ ഭരണാധികാരിയാണ് റാണി ഗംഗാധര ലക്ഷ്മി. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. കൊച്ചി രാജാവായ കേശവ രാമവർമ്മയുടെ കൊട്ടാര സദസ്സിലെ പ്രമുഖ കവികളാണ് ബാലകവി, മഴുമംഗലത്ത് നാരായണൻ എന്നിവർ. രാമവർമ്മ വിലാസം എന്ന കൃതി എഴുതിയത് ബാലകവിയാണ്. ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. കൊച്ചി രാജാവായ കേശവ രാമവർമ്മയുടെ കൊട്ടാര സദസ്സിലെ പ്രമുഖ കവികളായിരുന്നു ബാലകവിയും മഴുമംഗലത്ത് നാരായണനും. രാമവർമ്മ വിലാസം എന്ന കൃതി എഴുതിയത് ബാലകവിയാണ്. ഇനി നമ്മൾ അടുത്തതായി നോക്കുന്നത് ശക്തൻ തമ്പുരാനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാന പോയിന്റുകളാണ്. കൊച്ചി ഭരിച്ച ശക്തനായ ഭരണാധികാരിയായിരുന്നു ശക്തൻ തമ്പുരാൻ. ആധുനിക കൊച്ചിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ്.
ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. കൊച്ചി ഭരിച്ച ശക്തനായ ഭരണാധികാരിയാണ് ശക്തൻ തമ്പുരാൻ. ആധുനിക കൊച്ചിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ശക്തൻ തമ്പുരാൻ എന്ന പേരിൽ കൊച്ചിയിൽ ഭരണം നടത്തിയത് രാമവർമ്മയാണ്. കൊച്ചിയിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് ശക്തൻ തമ്പുരാനാണ്. ഭരണ സൗകര്യത്തിനായി കോവിലത്തും വാതുക്കൽ അഥവാ താലൂക്ക് എന്ന പേരിൽ കൊച്ചിയെ വിഭജിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. ഈ പോയിന്റ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ശക്തൻ തമ്പുരാൻ എന്ന പേരിൽ കൊച്ചിയിൽ ഭരണം നടത്തിയത് രാമവർമ്മയാണ്. കൊച്ചിയിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് ശക്തൻ തമ്പുരാനാണ്. ഭരണ സൗകര്യത്തിനായി കോവിലത്തും വാതുക്കൽ അഥവാ താലൂക്ക് എന്ന പേരിൽ കൊച്ചിയെ വിഭജിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് വരാം. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ പട്ടണം സ്ഥാപിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ്. ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ പട്ടണം സ്ഥാപിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ്. അതുപോലെ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് വരാം. പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ചില പ്രധാന പോയിന്റുകളാണ് ഇനി നമ്മൾ പറയുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് മുകളിലത്തെ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിന്റിലേക്ക് പോകാം. വാസ്കോഡഗാമ ആദ്യമായി കപ്പലിറങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിൽ പന്തലായനി ബീച്ചിൻ്റെ ഭാഗമായ കാപ്പാടായിരുന്നു. ഇത് 1498 May 20 ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ച കേരളത്തിലെ ഏക ബീച്ചാണ് കാപ്പാട്. ഈ പദവി ലഭിച്ചത് 2020 October. പരിസ്ഥിതി, ഭിന്നശേഷി, സൗഹൃദവും സുരക്ഷയും പ്രധാന മാനദണ്ഡമാക്കിയാണ് കടപ്പുറങ്ങൾക്ക് ബ്ലൂ ഫ്ലാഗ് പദവി നൽകുന്നത്. ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ഈ പദവി നൽകുന്നത്. ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. വാസ്കോഡഗാമ ആദ്യമായി കപ്പലിറങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിൽ പന്തലായനി ബീച്ചിൻ്റെ ഭാഗമായ കാപ്പാടാണ്. ഇത് 1498 May 20. ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ച കേരളത്തിലെ ഏക ബീച്ചാണ് കാപ്പാട്. ഈ പദവി ലഭിച്ചത് 2020 October. പരിസ്ഥിതി, ഭിന്നശേഷി, സൗഹൃദവും സുരക്ഷയും പ്രധാന മാനദണ്ഡമാക്കിയാണ് കടപ്പുറങ്ങൾക്ക് ബ്ലൂ ഫ്ലാഗ് പദവി നൽകുന്നത്. ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ഈ പദവി നൽകുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഏഷ്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആദ്യത്തെ ബീച്ച് ഒഡീഷയിലെ കൊണാർക്ക് തീരത്തുള്ള ചന്ദ്രഭാഗ ബീച്ചാണ്. ഇന്ത്യയിൽ ഇതുവരെ 8 ബീച്ചുകൾക്കാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം കൊച്ചിയാണ്. പോർച്ചുഗീസുകാരുടെ പിൽക്കാല തലസ്ഥാനം ഗോവയായിരുന്നു. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രവും ഗോവയായിരുന്നു. ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഏഷ്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആദ്യത്തെ ബീച്ച് ഒഡീഷയിലെ കൊണാർക്ക് തീരത്തുള്ള ചന്ദ്രഭാഗ ബീച്ചാണ്. ഇന്ത്യയിൽ ഇതുവരെ 8 ബീച്ചുകൾക്കാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളത്. അടുത്ത പോയിന്റിലേക്ക് വരാം. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം കൊച്ചിയായിരുന്നു. അതുപോലെ പോർച്ചുഗീസുകാരുടെ പിൽക്കാല തലസ്ഥാനം ഗോവയായിരുന്നു. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രവും ഗോവയായിരുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് വരാം. പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. 1556 ഗോവയിലാണ് ഇത് സ്ഥാപിച്ചത്. അതുപോലെ കേരളത്തിൽ കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ കൊച്ചിയിൽ സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. 1556 ഗോവയിലാണ് ഇത് സ്ഥാപിച്ചത്. കേരളത്തിൽ കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ കൊച്ചിയിൽ സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് വരാം. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് 2-ന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ബോംബെ ദ്വീപാണ്. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി അഥവാ ഗവർണർ ജനറൽ അന്റോണിയോ വാസിലോ ഈ സിൽവയാണ്. ഇദ്ദേഹം 128-ാമത്തെ വൈസ്രോയി ആണ്. ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം 1958 മുതൽ 1961 വരെയാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ സാന്നിധ്യം 463 വർഷമാണ്. അതായത് 1498 മുതൽ 1961 വരെ. ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടി നോക്കാം. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് 2-ന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ബോംബെ ദ്വീപാണ്. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി അഥവാ ഗവർണർ ജനറൽ അന്റോണിയോ വാസ്ലോ ഇ സിൽവയാണ്. ഇദ്ദേഹം 128-ാമത്തെ ഗവർണർ ജനറൽ ആണ്. ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം 1958 മുതൽ 1961 വരെയാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ സാന്നിധ്യം 463 വർഷമാണ്. അതായത് 1498 മുതൽ 1961 വരെ. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇന്ത്യയിൽ ആദ്യമായി എത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഇത് 1961 ഡിസംബർ 19 ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് വി കെ കൃഷ്ണമേനോനാണ്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1999 കാർഗിലിൽ നടന്ന സൈനിക നടപടിയെയും ഓപ്പറേഷൻ വിജയ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പോയിന്റ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി എത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഇത് 1961 ഡിസംബർ 19 ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് പി കെ കൃഷ്ണമേനോനാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, 1999 കാർഗിലിൽ നടന്ന സൈനിക നടപടിയും ഓപ്പറേഷൻ വിജയ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനി നമ്മൾ അടുത്തതായി നോക്കുന്നത് പ്രധാനപ്പെട്ട സന്ധികളാണ്. കണ്ണൂർ സന്ധി സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലായിരുന്നു. ഇത് നടന്ന വർഷം 1513. അതുപോലെ പൊന്നാനി സന്ധി സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലായിരുന്നു. ഇത് നടന്ന വർഷം 1540. അതുപോലെ അഴീക്കോട് സന്ധി സാമൂതിരിയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ഇത് നടന്നത് 1661. മാവേലിക്കര ഉടമ്പടി മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ഇത് നടന്ന വർഷം 1753. അതുപോലെ കൊച്ചി തിരുവിതാംകൂർ സന്ധി മാർത്താണ്ഡവർമ്മയും ശക്തൻ തമ്പുരാനും തമ്മിലായിരുന്നു. ഇത് നടന്ന വർഷം 1757. ഈ സന്ധി സാമൂതിരിക്കെതിരെ ആയിരുന്നു. ഈ പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. കണ്ണൂർ സന്ധി സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലായിരുന്നു. ഇത് നടന്ന വർഷം 1513. അതുപോലെ പൊന്നാനി സന്ധി സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലായിരുന്നു. ഇത് നടന്ന വർഷം 1540. അഴീക്കോട് സന്ധി സാമൂതിരിയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ഇത് നടന്നത് 1661. അതുപോലെ മാവേലിക്കര ഉടമ്പടി മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ഇത് നടന്ന വർഷം 1753. കൊച്ചി തിരുവിതാംകൂർ സന്ധി മാർത്താണ്ഡവർമ്മയും ശക്തൻ തമ്പുരാനും തമ്മിലായിരുന്നു. ഇത് നടന്ന വർഷം 1757. ഇത് സാമൂതിരിക്കെതിരെ ആയിരുന്നു.
ഇത്രയും പോയിന്റുകളാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ കൂടി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.